പുതിയ ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് ചന്ദ്രയാൻ ത്രീ വിക്ഷേപണ വാഹനം എൽ എം വി ത്രീ എം ഫോർ പ്രതീക്ഷയുടെ ലോഹം എന്നറിയപ്പെടുന്നത് യുറേനിയം തടികൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ലിഗ്നോസാറ്റ് പ്രോബ് ജപ്പാൻ ജപ്പാന്റെ ബഹിരാകാശ ഏജൻസി ജാക്സ ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി എ പി ജെ അബ്ദുൽ കലാമിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ സൻസദ് ഫൗണ്ടേഷൻ അഞ്ചു വർഷത്തിലൊരിക്കൽ നൽകുന്ന സൻസദ് മഹാരത്ന പുരസ്കാരം നേടിയ കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗം എൻ കെ പ്രേമചന്ദ്രൻ എം ഓപ്പൺ അവതരിപ്പിച്ച നിർദ്ദേശാനുസരണം വീഡിയോ നിർമ്മിക്കുന്ന എ ഐ സംവിധാനം ഏതാണ് ടൂണിക്കറ്റ് ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് ഡെങ്കിപ്പനി ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡി ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണ് മഹാസമുദ്രങ്ങളിൽ ഏറ്റവും ചെറുതും ആഴം കുറഞ്ഞതും ഏതാണിത് ആർട്ടിക് സമുദ്രം ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ ചെസ് അസോസിയേഷനുകളുടെ ഉന്നതതല സംഘടനക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നൂറു വർഷം തികഞ്ഞു ഈ സംഘടനയുടെ ഫിഡെ ലോക ചെസ് ദിനം ജൂലൈ ഇരുപത് ലോക ഗജദിനം കേരളത്തിൽ ഹൃദയവാൾവ് നിർമ്മിക്കുന്നതിന് തുടക്കം കുറിച്ച ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനെട്ടിന് അന്തരിച്ചു ആരാണ് അദ്ദേഹം ഡോക്ടർ എം എസ് വല്യത്താൻ എം മുകുന്ദന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൻപത് വർഷം തികയുന്ന കൃതി മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് വരെ എത്ര പേരാണ് നിപ്പ ബാധിച്ച് മരിച്ചിട്ടുള്ളത് ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അമേരിക്കൻ എഴുത്തുകാരനായ ഏണസ്റ്റ് ഹെമ്മിങ്വേയുടെ നൂറ്റി ഇരുപത്തി അഞ്ചാം വ ജന്മവാർഷികമായിരുന്നു ഹെമ്മിങ് ഒരു മുഖപുര എന്ന കൃതി രചിച്ച സാഹിത്യകാരൻ ആരാണ് എം ടി വാസുദേവൻ നായർ നന്ദി